വയനാട് ദുരന്തവും പുനരധിവാസവും അവിടുത്തെ ജനങ്ങൾ ഇന്നു മുതിർക്കുന്ന കണ്ണീരുമൊക്കെ ഹേമ കമ്മിറ്റിയുടെ പ്രത്യാഘാതങ്ങളിൽ അലിഞ്ഞുപോയി. എങ്കിലും പ്രതിപക്ഷവും ഭരണപക്ഷവും തുടക്കം മുതലേ ഒത്തൊരുമിച്ച് വയനാടിനു വേണ്ടി വിവാദങ്ങൾ മാറ്റിവെച്ച് മുന്നിട്ടിറങ്ങിയതാണ്. ഓണാഘോഷം വരെ സർക്കാർ വേണ്ടെന്ന് വെച്ചു, കാരണം അത് മാന്യതയില്ല, ദുരിതത്തിൽപ്പെട്ട വയനാടിനുള്ള അവഹേളനം കൂടിയാകും ഏതു തരത്തിലുള്ള ആഘോഷങ്ങളും. ഇത്തവണത്തെ ഓണം വയനാടിനൊപ്പം എന്ന് കേരളം ചിന്തിക്കേണ്ട ഈ കാലത്ത് നമ്മുടെ സുരേഷ് ഗോപി ആശാൻ ഒരു പണിയൊപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന പോലെ എങ്ങനെ ഇതിനൊക്കെ മനസ്സ് തോന്നുന്നു എന്നതാണ് അത്ഭുതം. മനസ്സാക്ഷി മഞ്ഞു പോലെ വെണ്ണ പോലെ ഉരുകിയിരിക്കുന്ന മനുഷ്യൻ എന്ന വിശേഷണമൊക്കെ മാറി പാറ പോലത്തെ മനസ്സുള്ളയാൾ എന്നായി ഇപ്പോൾ. ബി ജെ പി എന്ന വേലിയിലിരുന്ന സുരേഷ് ഗോപി എന്ന പാമ്പിനെ എടുത്ത് തൃശൂർ ജനത തോളത്ത് വെച്ചു. അത് തന്നെ കാര്യം. ഇതിനപ്പുറം എങ്ങനെ പറയാൻ? കേരളം ഓണാഘോഷം വേണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ല, പറ്റില്ല, ഞാൻ നടത്തും ആഘോഷം, വയനാടൊക്കെ എന്ത്, അതൊക്കെ കഴിയില്ലേ, ഇതാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പ്. പ്രധാനമന്ത്രി വയനാട് വന്നു പോയിട്ട് മാസം വന്ന് കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരു രൂപ പോലും കേരളത്തിനെ ഈ വയനാടിനെ അനുവദിക്കാൻ പറ്റാത്ത സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഇതാ പ്രഖ്യാപിക്കുന്നത്, തൃശ്ശൂർ പൂരം ഇതാ അപകടരഹിതമായി നടത്തും, അങ്ങനെ തൃശ്ശൂരിനെ കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പണി. ഇതാണ് വയനാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സുരേഷ് ഗോപി ഇതാ തൃശ്ശൂരിൽ ഇത്തവണ പുലികളെ ഇറക്കി പുലിക്കളി നടത്തി പൊടി പൊടിക്കാനാണ് തീരുമാനം. തൃശ്ശൂർ പൂരത്തിന് അവിടെ ക്യാമ്പ് ചെയ്ത് പൂരം പൊളിച്ച ആൾ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ ഇതും ഇതിലപ്പുറവും ചെയ്യുമെന്ന് വ്യക്തം. തൃശ്ശൂരിലെ കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പിനിടെ പദയാത്ര വരെ നടത്തിയ സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന വൻതോതിലുള്ള തട്ടിപ്പിനെ പറ്റി ഒന്നും പറയാനില്ല. നിക്ഷേപകരുടെ 10 കോടിയിലധികം രൂപയാണ് ബി ജെ പിയിലെ ചില നേതാക്കൾ ചേർന്ന് വെട്ടിച്ചെടുത്തത്. ഇതിനെതിരെ പ്രമുഖ നേതാക്കൾക്കെതിരെ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും അറിഞ്ഞു മട്ടില്ല സുരേഷ് ഗോപിക്ക്. ഇപ്പോഴിതാ സിനിമാ ലൊക്കേഷനുകൾ തോറും തൻ്റെ താൽക്കാലിക സഹമന്ത്രി ഓഫീസുകൾ തുറക്കുകയാണ് സുരേഷ് ഗോപി. കാരണം മറ്റൊന്നുമല്ല, ഇനി അങ്ങോട്ട് ഏറെക്കാലം അഭിനയമായിരിക്കും, ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ലൊക്കേഷനുകളിലേക്ക് സാധാരണ ജനത്തിന് പരാതിയും പരിഭവം പറയാൻ കയറി വരാനും അങ്ങനെ എളുപ്പം സാധിക്കില്ല. തീർത്തും സേഫ് ആയിരിക്കും അങ്ങനെ സുരേഷ് ഗോപി ലൊക്കേഷനുകളിൽ. അതാണ് ആശാൻ ഇപ്പോൾ ഇഷ്ടവും. സുരേഷ് ഗോപിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടായത് നടനായതുകൊണ്ട് മാത്രമാണ്. അതാണ് വസ്തുത. ജനങ്ങൾ നിങ്ങൾ ജയിപ്പിച്ചത് നടനെ കണ്ടത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല. അത് തൃശ്ശൂരിനറിയാം. പക്ഷേ കേന്ദ്രം മന്ത്രിയാക്കി, അതിപ്പോൾ വേണ്ടായിരുന്നെന്ന് അമിത്ഷായ്ക്ക് വരെ തോന്നുന്നുണ്ട്. തൊടുന്നതൊക്കെ ചെമ്പാക്കി മാറ്റുന്ന സുരേഷ് ഗോപി എഫക്റ്റ് മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും പടരുന്നുണ്ടോ എന്നൊരു സംശയവും അമിത്ഷായ്ക്കുണ്ട്. എം പി മന്ത്രി എന്ന പദവികളിൽ ചെയ്യുന്ന സേവനത്തിന് സർക്കാർ ശമ്പളവും സുരക്ഷയും മറ്റു അനുകൂലവും ഒക്കെ നൽകുന്നുണ്ട്. അല്ലാതെ ഇതൊക്കെ സിനിമാ സെറ്റിൽ പോയി അനുഭവിക്കാനുള്ള അല്ല എന്ന് മാത്രമെങ്കിലും സുരേഷ് ഗോപി ഒന്ന് ഓർക്കണം. പിന്നെ ഒന്നുകൂടി ആലോചിക്കണം. വയനാട്ടിലെ ഈ ഒരവസ്ഥയിൽ കേരളം ഓണാഘോഷം മൊത്തത്തിൽ മാറ്റിവെച്ചിരിക്കുമ്പോൾ തൃശ്ശൂരിൽ മാത്രമായി താങ്കളുടെ പേരും പെരുമയ്ക്കും വേണ്ടി പുലിക്കളി നടത്തണമോ എന്ന്. വയനാടിനോടുള്ള അപമാനം തന്നെയാകും അങ്ങനെ താങ്കൾ തൃശ്ശൂരിൽ പുലിക്കളി നടത്തിയാൽ.